ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബർത്ത്ഡേ ഹാമ്പറിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ചോക്ലേറ്റ് ഹാമ്പറിൻ്റെയും അതുപോലെ തന്നെ ജാർ കേക്ക് ഹാമ്പറിൻ്റെയും 2 kg ട്രസ്ലെറ്റ്സ് ഫോട്ടോ പ്രിൻ്റ് കേക്കിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതാ ഹാമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള ഞാൻ വാങ്ങിയിട്ടുള്ള ഈ ഒരു ബാംബുവിൻ്റെ ബോക്സ് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു കയ്യുള്ളതിലാണ് ജാർ കേക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇതിൽ ചോക്ലേറ്റും വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു സാധാരണ കാണുന്ന ബാംബുവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മെറ്റലിൻ്റെയൊക്കെ വരുന്നുണ്ടല്ലോ, അതിൽ നിന്ന് അപേക്ഷിച്ച് നല്ല ലുക്കുള്ളതാണ് കേട്ടോ. ഈ ഒരു ഗേറ്റ് ടൈപ്പ് ഇതിൽ നമുക്ക് എൻഗേജ്മെൻറ്റിനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഖുറാനൊക്കെ വെച്ച് കൊടുക്കാം, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ ഇതിലാണ് ചോക്ലേറ്റ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അതിനായിട്ടൊരു 300 നമുക്ക് ആദ്യം ഒരു റേറ്റ് ആദ്യം കസ്റ്റമറോട് ചോദിക്കുക, എത്ര റേറ്റിന് കണക്കായിട്ടാണ് ചോക്ലേറ്റ് ആയാലും കേക്കായാലും ജാർ കേക്ക് തന്നെ മൊത്തത്തിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അവർക്കൊരു ഐഡിയ ഇല്ലെങ്കിൽ അവരോട് ഏകദേശം റേറ്റ് ചോദിക്കുക, ബഡ്ജറ്റ് ചോദിച്ചിട്ട് വേണം നമ്മൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വാങ്ങാൻ. അപ്പോൾ ഞാനിതാ ഒരു 300 രൂപയ്ക്ക് നമ്മൾ അടിയിൽ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടോ അതൊരു 300 രൂപയ്ക്ക് കണക്കായിട്ട് വാങ്ങിയിട്ടോ മിക്സ് ചെയ്തിട്ട് അതിന് അല്ലെങ്കിൽ റേറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് അതിന് പകരം തെർമോകോൾ വെച്ചിട്ട് ആ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതിൻ്റെ മുകളിൽ മാത്രമായിട്ട് ഈ ടോബ്ലറോണും അതുപോലെ ഫെറേറോ റോഷനും വെച്ച് കൊടുത്താൽ മതി. അതല്ല, റേറ്റ് അവർ നല്ല റേറ്റ് തന്നെ ബഡ്ജറ്റ് നല്ല തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ചോക്ലേറ്റ്സൊക്കെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫെറേറോവും അതുപോലെ ടോബ്ലറോണൊക്കെ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഞാനിത് പിന്നെ മാറ്റിയിട്ടോ, ഇത് എനിക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ട് ഒരു സൈഡിലേക്ക് ടോബ്ലറോണും മറ്റേ സൈഡ് മൊത്തമായിട്ട് ഫെറേറോവും വെച്ച് കൊടുക്കുക ചെയ്തത്. ഇതാണ് എനിക്ക് വേറെ ഈ ദിവസം തന്നെ വേറൊരു ഓർഡറും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ സ്ക്വയർ കേക്ക് വേറൊരു ഓർഡറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ, ഒരു പൈനാപ്പിൾ കേക്ക്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഓർഡർ മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 kg കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, സ്പോഞ്ച് കേക്ക്. അതായത് 8 ഇഞ്ചിൻ്റെ കേക്ക് ടീനിൽ ഞാൻ ആദ്യം 1 kg ബാറ്റർ വെച്ചിട്ട് അങ്ങനെ ഒറ്റ കേക്ക് ചുട്ടു. അതുപോലെ തന്നെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടീനിൽ 2 പ്രാവശ്യമായിട്ട് 1 kg ചെയ്തെടുത്തു. അത് അങ്ങനെയാണ് കേട്ടോ 3 കേക്കായത്. സ്ക്വയർ നോക്കണ്ട, സ്ക്വയർ ഞാൻ വേറൊരു ഓർഡറിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാനത് ഒന്നിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഫോട്ടോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ 2 kg സ്പോഞ്ച് കേക്കാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയത്. അവരെന്നോട് പറഞ്ഞത് 2 kg കേക്ക് വേണമെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ, അവർ ബഡ്ജറ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ ആ 2 kg കേക്കിന് പകരം 1.5 kg കേക്ക് ഉണ്ടാക്കിയിട്ട് ബാക്കി 1/2 kg കൊണ്ട് ജാർ കേക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഞാനിത് ആ സ്പോഞ്ച് കേക്കൊക്കെ റെഡിയാക്കി. അപ്പോൾ ഞാൻ 8 ഇഞ്ചിൻ്റെ കേക്ക് ടീനിൽ 2 പ്രാവശ്യമായിട്ട് ചെയ്തെടുത്തെന്ന് പറഞ്ഞല്ലോ, അതിലൊരു കേക്ക് എടുത്തിട്ട് അതായത് 1/2 kg ഒരു കേക്ക് എടുത്തിട്ട് 3 ലെയറായി കട്ട് ചെയ്തതിന് ശേഷം ഓരോ ലെയറിനും ഇതുപോലെ നമ്മുടെ ജാർ കേക്കിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ 3 ജാർ കേക്കാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അതായത് ഇതുപോലെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മിൽക്ക് റെഡിയാക്കാം. നമ്മുടെ സാധാരണ നോർമൽ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിൽക്ക് റെഡിയാക്കുന്നുണ്ട്. അതിനായിട്ട് 1 കപ്പ് പാലും 1 കപ്പ് ഫ്രഷ് ക്രീമും 1 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ആദ്യം 1 കപ്പ് വെച്ചിട്ടാണ് ചെയ്തത്, പക്ഷേ ഇത് നല്ല ഹൈറ്റില്ല, 1.5 kg കേക്കായതുകൊണ്ട് തന്നെ 1 കപ്പ് തികഞ്ഞില്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ 1/2 കപ്പ് പാല്, 1/2 കപ്പ് മിൽക്ക് മെയ്ഡ്, 1/2 കപ്പ് പിന്നെ ഫ്രഷ് ക്രീം ഇത്രയും വെച്ചിട്ട് വീണ്ടും ചെയ്തെടുക്കുക. അപ്പോൾ ടോട്ടൽ 1.5 kg കേക്ക് ഫ്രോസ്റ്റ് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് പാല്, 1.5 കപ്പ് മിൽക്ക് മെയ്ഡ്, 1.5 കപ്പ് ഫ്രഷ് ക്രീം ഇത്രയും യൂസ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഞാനിത് ഓരോ ലെയറിലേക്കും ഷുഗർ സിറപ്പിന് പകരം ഇതാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെ ഇടയിൽ പിസ്ത ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു ടൈപ്പിൽ കേക്കിൻ്റെ തന്നെ ടൈപ്പിൽ നമ്മുടെ മിൽക്ക് കേക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഇതുവരെ മറ്റേ കണ്ടെയ്നറിലാണ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് കണ്ടെയ്നറിലാകുമ്പോൾ ഒരുപാട് മിൽക്ക് ഒഴിക്കുക, എന്നിട്ട് ഇങ്ങനെ കോരിക്കഴിക്കുന്ന ടൈപ്പിലല്ലേ ചെയ്യുക. പക്ഷെ ഞാൻ അതുപോലെ തന്നെ ഇത് നല്ലോണം വെറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഫ്രോസ്റ്റിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴും ഇങ്ങനെ പാലടിയിൽ കൂടി ഒലിച്ചെറങ്ങിയാണ് ചെയ്തത്. അപ്പോൾ ഞാനിതാ നല്ല ഫ്രോസ്റ്റ് ചെയ്തിട്ട് നല്ല ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇതുപോലെ പേപ്പറിൻ്റെ ഒരു സ്ട്രോ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് 2 എണ്ണം. അപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് ചെരിഞ്ഞ് പോകാനോ അല്ലെങ്കിൽ ഡെലിവറിൻ്റെ സമയത്ത് ഫ്ലോപ്പ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ ക്രംകോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചെടുത്തതിന് ശേഷം ഇതാ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കാർഡൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ നല്ലോണം ഫിനിഷാക്കി എടുക്കാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിൽക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ടിഷ്യൂ വെച്ചിട്ട് അത് ഒപ്പിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, നല്ലോണം സെറ്റ് ആവട്ടെ, നമ്മുടെ മിൽക്കൊക്കെ ശരിക്കും അതിൽ പിടിക്കണം. നമുക്ക് ജാർ കേക്കിൻ്റെ ഹാമ്പർ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിതാ ഈ ഒരു ബോക്സിന് 600 രൂപ, 550, അങ്ങനെ പല റേറ്റിന് ഓരോന്ന് ഷോപ്പിൽ പല റേറ്റ് ആയിരിക്കും കേട്ടോ, ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഇതാ ഞാൻ 3 ജാർ കേക്കും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ബാക്കിയുള്ള സ്പേസിലൊക്കെ ഫ്ലവർ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫ്രഷ് ഫ്ലവർ അല്ല, സാധാരണ ആർട്ടിഫിഷ്യൽ ഫ്ലവർ കേക്ക് ഷോപ്പിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്.
കേക്ക് ഷോപ്പിൽ നിന്ന് ഫ്രഷ് ഫ്ലവർ വാങ്ങുമ്പോൾ 25-28 ഒക്കെ ആകുന്നുണ്ട് ഒരു ഫ്ലവറിന്. പക്ഷേ ഇതായി ആർട്ടിഫിഷ്യലിനും സെയിം 25 റേറ്റാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫ്രഷ് ഫ്ലവറിൻ്റെ ടെൻഷനില്ലല്ലോ, വാടുമെന്നില്ലതൊന്നും. അപ്പോൾ ഞാൻ എൻ്റെ ആർട്ടിഫിഷ്യൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വെച്ചുകൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 മീറ്റർ നെറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ 3 ഹാമ്പർ അല്ല ചെയ്യാനുള്ളൂ, അതുകൊണ്ട് 1 മീറ്റർ നെറ്റേ ആവശ്യമുള്ളൂ. അപ്പോൾ വീതിക്ക് തന്നെ കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്ത് ഇതുപോലെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പെട്ടിൻ്റെ കൈ അങ്ങനെ ഇളകി വരാതിരിക്കാൻ ഇറങ്ങാതിരിക്കാനും വേണ്ടിയിട്ട് നല്ല ടൈറ്റ് തന്നെ ആദ്യം കെട്ടുക, എന്നിട്ട് അതിനനുസരിച്ച് പിന്നെ എങ്ങനെ നമുക്ക് ബോ പോലെ കിട്ടുമോ നോക്കുക. അപ്പോൾ അത്രയും ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതാ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഇറുക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്കിതിൽ ആ പെണ്ണിൻ്റെ സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നില്ല, അപ്പം ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു 2-3 ഫോട്ടോ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്, അതൊക്കെ വെച്ച് കൊടുക്കാനുണ്ട്. പിന്നെ അത് എൻ്റെ കേക്കിൻ്റെ ലോഗ് ഇതുപോലെ അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തു. പിന്നെ ചോക്ലേറ്റിൻ്റെ ഹാമ്പർ തന്നെ ആ ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ചെയ്തത് മാറ്റിയിട്ട് ഇതുപോലെയാണ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ കപ്പ് ഫെറേറോ റോഷർ കപ്പിൽ നിന്ന് ഇളകി വരും എന്തായാലും. അപ്പോൾ അതെന്താക്കിയെന്ന് വെച്ചാൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ആദ്യം കപ്പിലേക്ക് എല്ലാ ഫെറേറോവും ജോയിൻ ചെയ്തു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട്. എന്നിട്ട് നമ്മുടെ താഴെ ചോക്ലേറ്റ് ഉണ്ടല്ലോ, നമ്മൾ സാധാരണ 300 രൂപയ്ക്ക് വാങ്ങിയ കുഞ്ഞു ചോക്ലേറ്റ്സ്, അതിൻ്റെ മുകളിലായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ കിട്ടുന്നുണ്ടല്ലോ ഗിഫ്റ്റ് പേപ്പർ, അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്തു. ആ ഗിഫ്റ്റ് പേപ്പറിലേക്കാണ് ഫെറേറോ ഓരോന്നായിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ച് കൊടുത്തത്. എന്താ വെച്ചാൽ ഇത് ഗേറ്റ് ടൈപ്പ് ഹാമ്പർ ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ക്ലിം ഫിലിമോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പോ ഒന്നും വെച്ചിട്ട് നമുക്കത് കവർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇങ്ങനെ ഗേറ്റ് പോലെ വരുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്കൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഫെറേറോ ഇളകി പോകാനും തെന്നി മാറാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഓരോന്നും ചെയ്തെടുത്തത്. ഇനി കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഹാഫ് ഷീറ്റിലാണ് ഇത് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഫോട്ടോ അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ എല്ലാ കേക്ക് ഷോപ്പിൽ നിന്ന് പ്രിൻ്റ് എടുത്ത് കിട്ടും. അപ്പോൾ ഞാനിത് കേക്ക് ഡെലിവറി ചെയ്യുന്നത് വൈകുന്നേരമാണെങ്കിലും രാവിലെയാണ് ഈ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ കേക്ക് ഷോപ്പിലും ഹോം ഡെലിവറി ഉണ്ടല്ലോ. ഈ ഒരു ഹാഫ് ഷീറ്റ് പ്രിൻറ്റിന് 150 രൂപയാണ്, ഫുൾ ഷീറ്റിന് 190, 200, 220, അങ്ങനെ ഓരോ ഷോപ്പിലും ഓരോ റേറ്റ് ഉണ്ടാകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ മിൽക്കൊക്കെ താഴെ ഇറങ്ങി വരുന്നതുകൊണ്ട് ഒരുപാട് മിൽക്ക് ഇങ്ങനെ അടിയിൽ കൂടി വന്നുകൊണ്ടേയിരുന്നു. അവസാനം അതൊക്കെ ഞാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് ടിഷ്യൂ പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അടിയിൽ ബോർഡർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അടിയിൽ ബോർഡർ വെക്കണം എന്ന് ഞാൻ വിചാരിച്ചതല്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതായതുകൊണ്ട് അത് ബോർഡർ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് അതിന് മുകളിലും ഒന്ന് ജസ്റ്റ് 3 ലൈനായിട്ട് അതുപോലെ അതേ സ്റ്റാർ ന്യൂസിൽ വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം കേക്കിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് വേണം അതിനനുസരിച്ച് ഫോട്ടോ കട്ട് ചെയ്യാം. മുകൾ ഭാഗത്തു നിന്ന് താഴെ കട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം താഴെ ആ പെണ്ണിൻ്റെ പേരുണ്ട്, ഹാപ്പി ബർത്ത്ഡേ എന്നിട്ട് മാജിദ എന്നുള്ള ആ പേരുണ്ട്. അപ്പോൾ അത് ഫോട്ടോ വെച്ചെടുത്തതിന് ശേഷം ബോർഡൊന്ന് ക്ലീൻ ചെയ്യാം ടിഷ്യൂ വെച്ചിട്ട്. അപ്പോൾ വേണ്ട, ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ടോപ്പർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുണ്ട് ഈ ഒരു ടോപ്പർ, എന്തായാലും ഹൈറ്റ് ഉണ്ടാവില്ല ടോപ്പറിൻ്റെ കാലിന്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സ്ക്യൂർ വെച്ച് ഫിറ്റ് ചെയ്തതിന് ശേഷം വേണം ടോപ്പർ ഇറക്കി കൊടുക്കാൻ. എന്നിട്ട് ബാക്കി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഞാനിവിടെ ഫ്രഷ് ഫ്ലവറല്ല ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്. ഈ ഒരു ഫ്ലവറിന് 25 രൂപയാണ് കേട്ടോ ഒന്നിന്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ട്രെസ്ലെച്ച്സ് കേക്കായതുകൊണ്ട് തന്നെ പിസ്തയും റോസ് നമ്മുടെ റോസ് കിട്ടുന്നുണ്ടല്ലോ, റോസ് പെറ്റൽസ്, അതിട്ട് കൊടുക്കണമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ ആ ഒരു പെറ്റൽ വരുമ്പോൾ ഭയങ്കര സ്മെല്ലാണ് റോസിൻ്റെ ആ ഒരു, അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ഷുഗർ ബോള് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്, ഷുഗറിൻ്റെ ക്രിസ്റ്റൽസ്. അങ്ങനെ കണ്ടോ നമ്മുടെ കേക്കും റെഡിയായി, നമ്മുടെ ജാർ കേക്കിൻ്റെ ഹാമ്പറും റെഡിയായി, ചോക്ലേറ്റിൻ്റെ ഹാമ്പറും റെഡിയായി. അങ്ങനെ ടോട്ടൽ ഇതുണ്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ഫോട്ടോ നമ്മളെന്താ എഡിറ്റ് ചെയ്യുക. 3 എണ്ണം ഒരുപോലത്തെ ഹാപ്പി ബർത്ത്ഡേ എന്ന് ആ പെണ്ണിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് സൈസും ചെയ്യാനായി. ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് 3 ഇഞ്ച് സ്ക്വയറിലാണ് കേട്ടോ ഫോട്ടോ. എന്നിട്ട് പ്രിൻ്റ് എടുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് പ്രിൻ്റ് എടുത്ത് കിട്ടും. അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഡബിൾ ടാപ്പോ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു ബോക്സ്, ഈ കേക്ക് വെച്ച് കൊടുത്തിട്ടുള്ള ഈ ഒരു ബോക്സിന് വലിയൊരു ബോക്സാണ്, 12 ഇഞ്ചിൻ്റെ ആ ഒരു ബോക്സിന് 260 രൂപയാണ് കേട്ടോ. അത് ചെറിയ ഷോപ്പിൽ വ്യത്യാസം വരും, എന്നാലും 260-240 ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക ആ ബോക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേറൊരു വീഡിയോയിൽ, അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഏകദേശം ഇങ്ങനെ ഹാമ്പറൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ഹാമ്പർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഐഡിയ ഇല്ലാത്തവരുണ്ടാവും, അങ്ങനെയുള്ളവരോടാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ബഡ്ജറ്റ് നോക്കുക, അതിനനുസരിച്ച് ചെയ്യുക.
ആദ്യം അങ്ങനെയാണ് വേണ്ടത്. കറക്റ്റ് നമ്മൾ പൈസൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് തന്നെ തീരുമാനിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഇഷ്ടാവില്ല എന്തിനാ അത്രയും വലിയ പൈസൻ്റെ ബോക്സ് വാങ്ങിയെന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് ഫസ്റ്റ് എപ്പോഴും നമ്മൾ ബഡ്ജറ്റിൻ്റെ കാര്യം സംസാരിക്കുക, അതിനുശേഷം നമ്മൾ ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്യാം, അതായിരിക്കും നല്ലത്. അവർ പറയുന്നത് പോലെ ചെയ്യുന്നതിൽ നല്ലത് നമ്മളൊരു ബഡ്ജറ്റ് ചോദിച്ചിട്ട് നമ്മൾ ഐഡിയയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രസ്ലെറ്റ്സ് ഇതുപോലത്തെ കേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓവറായിട്ട് വെറ്റയാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഷുഗർ സിറപ്പ് ഒഴിക്കുമല്ലോ നമ്മൾ സാധാരണ, അതിനേക്കാൾ കുറച്ചൊന്ന് കൂട്ടാന്നല്ലാതെ നമ്മൾ ആ കണ്ടെയ്നറിലുള്ള ട്രസ്ലെറ്റ്സ് ചെയ്യുന്നത് പോലെ ഇതിലേക്ക് ഒഴിക്കാൻ പാടില്ല, അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ ഫെറേറോ റോഷറൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഡബിൾ ടാപ്പോ അല്ലെങ്കിൽ ലൂഗണ്ണോ വെച്ചിട്ട് ശരിക്കും സ്റ്റിക്ക് ചെയ്തിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് റാപ്പ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും ഭംഗി, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ചോക്ലേറ്റിൻ്റെ ഭംഗിയൊക്കെ പുറത്തേക്ക് തന്നെ കാണുന്നുണ്ടെങ്കിൽ ഒന്നും വെച്ച് കവർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിന് വേണ്ടിയിട്ട് അത് ശരിക്കും സ്റ്റിക്കായി നിൽക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്ലൂഗണ്ണോ അല്ലെങ്കിൽ ഡബിൾ ടാപ്പോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത്ര ഇപ്പോൾ കുറേ കാര്യങ്ങൾ കുറേ ആൾ മറ്റേ ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഹാമ്പർ ചെയ്യുക, അടിയിൽ തെർമോക്കോളൊന്നാണ് വെക്കേണ്ടത്, ന്യൂസ് പേപ്പർ ചുരുട്ടിയിട്ടൊക്കെ വെക്കുമല്ലോ, അതെല്ലാം കുറച്ച് സ്റ്റാൻഡേർഡ് കുറവല്ല. അങ്ങനെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു പൈസക്ക് കണക്കായിട്ട് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും മഞ്ചോ എന്തെങ്കിലുമായിട്ട് ഒന്ന് അടിയിൽ കവർ ചെയ്തതിന് ശേഷം മാത്രം മുകളിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ തെർമോക്കോൾ വെക്കാം, അല്ലാതെ ന്യൂസ് പേപ്പറൊന്നും ചുരുട്ടി വെക്കല്ലേ, അതൊരു മോശമല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.